നിന്റെ വീട്ടിലൊന്നിനും കുറവുണ്ടാവില്ല, നീ കടം വാങ്ങാൻ ഇടവരില്ല എന്ന് നീ അങ്ങോട്ട് വിശ്വസിച്ചോ, അത് പറഞ്ഞ ദൈവം അതുപോലെ പ്രവർത്തിക്കും. നിനക്ക് കടം വാങ്ങാൻ ഇടവരില്ല, അനുഗ്രഹിക്കുന്നുണ്ട്, ഒന്നും തടസ്സപ്പെടില്ല. നിന്റെ അപ്പക്കുട്ടയും മാവ് കുടയ്ക്കുന്ന കലവും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവർ, നിന്റെ സന്തതികൾ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് സത്യം, നുണ പറയില്ല ദൈവം. എന്തെല്ലാം പ്രവചനങ്ങൾ ബൈബിളിലുണ്ടോ അത് നീ സ്വീകരിച്ചോ ഹൃദയത്തിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ആസാമിൽ ഒരു പള്ളിയിലാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല, അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ, പറഞ്ഞത് അവിടുന്ന് പ്രവർത്തിക്കാതിരിക്കുമോ? സംഖ്യയുടെ പുസ്തകത്തിൽ 23 അധ്യായം 19 തിരുവചനം, നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യൻ്റെ പുത്രനുമല്ല, അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ, അവിടുന്ന് പ്രവചിച്ചത് നിറവേറ്റാതിരിക്കുമോ? ദൈവം ഒരിക്കലും നുണ പറയില്ല പ്രിയമക്കളെ, ദൈവം ഒരിക്കലും വ്യാജം പറയില്ല. സംഖ്യയുടെ പുസ്തകത്തിൽ 23:19 തിരുവചനം അത്, നുണ പറയാൻ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ. ദൈവം ഒരിക്കലും നുണ പറയില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും പ്രിയമക്കളെ, അത് നടന്നിരിക്കും. ദൈവത്തിൻ്റെ വാക്കുകളാണ് ഈ വിശുദ്ധ ബൈബിളിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. എന്തെല്ലാം പ്രവചനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചു കൊണ്ടുവന്നു മോശയുടെ നേതൃത്വത്തിൽ. അവസാനം ഇതാ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർക്ക് വിശന്നു, ഉടനെ ദൈവജനം പിറുപിറുത്തു, ഞങ്ങൾ ഈ മരുഭൂമിയിലിട്ട് കൊല്ലാൻ, പട്ടിണിക്കിട്ട് കൊല്ലാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതിനേക്കാൾ നല്ലതാണ് ഞങ്ങൾക്ക് ആ ഫറവോൻ്റെ അടിമത്തം. എൻ്റെ സ്നേഹമുള്ളവർ, നന്ദികേടിൻ്റെ പര്യായമായിട്ട് ഇസ്രായേൽ ജനം ഇത് പറഞ്ഞപ്പോൾ ദൈവത്തിന് വേദനയായി. ദൈവം ഉടനെ കുറേ മന്നയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഈ മന്ന ഇട്ടു കഴിഞ്ഞപ്പോൾ, ഈ മന്ന തിന്നപ്പോൾ അവർ സംതൃപ്തരായില്ല. അവരിങ്ങനെയാ പറഞ്ഞ സംഖ്യയുടെ പുസ്തകത്തിൽ 11:4 തിരുവചനം മുതൽ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആ ഫറവോൻ്റെ അടിമത്തത്തിൽ, ഫറവോൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്ന ആ കാലം ഓർക്കുക, ഞങ്ങൾക്കവിടെ ഇഷ്ടംപോലെ മാംസം കിട്ടുമായിരുന്നു, ഞങ്ങൾക്കവിടെ മത്സ്യം കിട്ടുമായിരുന്നു, ഞങ്ങൾക്ക് മത്തങ്ങ, കുമ്പളങ്ങ, അതുപോലെ ഞങ്ങൾക്ക് സവോള, വെളുത്തുള്ളി, ചുവന്നുള്ളി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോവുക, ഈ മന്നയല്ലാതെ വേറെ ഒന്നുമില്ലേ? മോശയോട് ഇവർ ഈ കാര്യം പറഞ്ഞ് പിറുകുറുത്തപ്പോൾ മോശ ഇത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവർ പറയുന്നത് കേട്ടില്ലേ? ഉടനെ ദൈവം പറഞ്ഞു, അവരോട് പറയും മോശ, നീ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാംസം തരാം, അതും ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ല, നിങ്ങൾ തിന്ന് വായിലൂടെ മൂക്കിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നവരെ ഞാൻ നിങ്ങൾക്ക് മാംസം തരാം, എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഉടനെ മോശയ്ക്കൊരു സംശയം, മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയാ? ദൈവമേ, 500,000+ ഭടന്മാരുണ്ട്, 500,000+ ഭടന്മാരുണ്ടെങ്കിൽ ജനം എന്തുമാത്രം ഉണ്ടായിരിക്കും? ഇത്രമാത്രം ജനത്തിന് ഇഷ്ടം പോലെ മാംസം കൊടുക്കാം, ഛർദ്ദിക്കുന്നത് വരെ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ പുറത്തു വരുന്നവരെ മാംസം കൊടുക്കാമെന്ന് നീ പറഞ്ഞല്ലോ, ഈ കുന്നുകളിലെ എല്ലാ കന്നുകാലികളെ, ആടുമാടുകളെ നീ അറക്കുമോ? നീ പറഞ്ഞില്ലേ അവർക്ക് ഇഷ്ടം പോലെ മത്സ്യം കൊടുക്കാമെന്ന്? നീ കടൽ വറ്റിക്കുമോ? എല്ലാ മത്സ്യങ്ങളെയും കൊണ്ടുവരാനായിട്ട് നീ കടൽ വറ്റിക്കോ? ഉടനെ ദൈവം എന്താ പറഞ്ഞെന്നറിയോ? മോശേ, എൻ്റെ കൈക്ക് ഇപ്പോഴും നീളം കുറഞ്ഞു പോയിട്ടുണ്ടോ? എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ സംഖ്യ 23:19 പറയുന്നത്, നുണ പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യൻ്റെ പുത്രനുമല്ല, അവിടുന്ന് ദൈവത്തിൻ്റെ മോന. എന്നിട്ട് പറയുക, അവിടുന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കുമോ? അവിടുന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കുമോ? എൻ്റെ സ്നേഹമുള്ളവരെ, മാംസത്തിന് വേണ്ടി മുറവിളി കൂട്ടി ഇസ്രായേൽ ജനത്തിന് ദൈവം ഇതാ കാടപ്പക്ഷികളെ ഇട്ടുകൊടുത്തില്ലേ? അവർ തിന്ന് സംതൃപ്തരായില്ലേ പ്രിയമക്കളെ? അവർ ശേഖരിച്ചു വയ്ക്കാൻ തുടങ്ങിയില്ലേ? ദൈവം പറഞ്ഞത് നീ അപ്പാടെ വിശ്വസിക്കാം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കും. നിന്റെ വീട്ടിലെ കലത്തിലെ മാവ് തീരില്ല എന്ന് പറഞ്ഞാൽ തീരില്ല. നിന്റെ വീട്ടിലെ കുപ്പിയിലെ എണ്ണ തീരില്ല, ഭരണിയിൽ എണ്ണ തീരില്ല എന്ന് പറഞ്ഞാൽ തീരില്ല. സ്നേഹമുള്ളവർ, ദൈവം നിന്നെ പരിപാലിക്കും. സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വലഞ്ഞേക്കാം, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ആ യേശു ക്രിസ്തുവിൽ ശരണം വയ്ക്കുന്നവൻ, ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഇത് വിശ്വസിക്കുക പ്രിയ മക്കളെ. ഞാൻ 1991
ആരംഭത്തിൽ ആ ആരംഭ മാസത്തിൽ തന്നെ ഞാനൊരു ധ്യാനത്തിന് പോയത് എൻ്റെ പെങ്ങളെ പരീക്ഷിക്കാൻ. എൻ്റെ സ്നേഹമുള്ളൊരു ജെസ്സി, എൻ്റെ ഒരു വചനം പ്രസംഗിക്കുന്ന ഒരു പെങ്ങളാണ്, അവളെ പരീക്ഷിക്കാൻ അവൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പോയ ഞാൻ അന്ന് അവിടെ വെച്ചൊരു വചനം കേട്ടു. ദൈവത്തിൻ്റെ വേദനയുടെ സ്വരം, ആകാശത്തോടും ഭൂമിയോടും പരാതി പറയുന്ന തമ്പുരാൻ്റെ സ്വരം, ആകാശമേ ശ്രവിക്കണം, ഭൂതലമേ ചെവി തരണം, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക, ഒരു കാളയ്ക്ക് പോലും അതിൻ്റെ ഉടമസ്ഥനറിയാം, ഒരു കഴുതയ്ക്ക് അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയാം, പക്ഷെ എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ച് ദൈവം ആ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാതിരിക്കാൻ പെങ്ങളെ മുറിയിൽ പോലും പൂട്ടിയിട്ടിരുന്ന എന്നെക്കുറിച്ച് ദൈവം ഈ വചനം പറയുന്നത്. ഞാനിരുന്ന് വാവിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് കേട്ടാൽ പോരാ, എനിക്ക് 5 ദിവസം ധ്യാനിക്കണം, 5 ദിവസം വചനം കേൾക്കണം. എൻ്റെ പ്രിയ മക്കളെ, ആ വചന പ്രസംഗത്തിൻ്റെ വേളകളിൽ, ആ ധ്യാനത്തിൻ്റെ വേളയിൽ ഞാൻ അന്ന് പോളി ഡൊമിനിക് എന്നൊരു സഹോദരനുണ്ടായിരുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ ആൻ്റണി ചിറ്റിലപ്പള്ളി അച്ഛൻ, ഇപ്പോഴും എൻ്റെ ധ്യാന ഗുരുവായ ആൻ്റണി ചിറ്റിലപ്പള്ളി അച്ഛൻ, ഇപ്പോൾ ഒല്ലൂർ ഫൊറോന പള്ളിയിൽ വികാരിയച്ഛൻ. ഞാൻ ഈ അച്ഛൻ്റെ അടുക്കലും കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞൊരു പ്രവചനം ഇങ്ങനെയാണ്, ദൈവം സഹോദര നിങ്ങളോട് പറയാണ്, നിങ്ങളെ ദൈവത്തിനാവശ്യമുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് നിങ്ങൾ വചനം പ്രസംഗിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ചിരിച്ചു എൻ്റെ ഉള്ളിൽ. എന്നെക്കുറിച്ച് അറിയോ അച്ഛന്, നീ എങ്ങനെയുള്ള വ്യക്തിയായിക്കോട്ടെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിന്നെ ദൈവത്തിനാവശ്യമുണ്ട്. അച്ഛ എൻ്റെ പെങ്ങളെ പ്രസംഗിക്കാതിരിക്കാൻ മുറിയിലിട്ടൊക്കെ വാതിലടച്ച് പൂട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. നീ എങ്ങനെയുള്ള ആളായിക്കോട്ടെ, ദൈവം എന്നോട് പറഞ്ഞു നിന്നെ ദൈവത്തിനാവശ്യമുണ്ട്, നീ വചനം പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഞാൻ കൗൺസിലിങ്ങിന് ചെന്നത്, ഞാൻ സ്പിരിച്വൽ ഷെയറിങ്ങിന് പോയത് പോളി ഡൊമിനിക് എന്നൊരു സഹോദരൻ്റെ അടുക്കൽ. അദ്ദേഹം എന്നോട് പറഞ്ഞു ആങ്ങള പെങ്ങളേക്കാൾ കൂടുതൽ വചനം പ്രസംഗിക്കും. എൻ്റെ പെങ്ങളും വന്ന് ആ ഗ്രൂപ്പിൽ വചനം പ്രസംഗിക്കുന്നുണ്ട്. ആങ്ങള പെങ്ങളേക്കാൾ കൂടുതൽ വചനം പ്രസംഗിക്കും. പെങ്ങൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ പോലും ആങ്ങളെ പോയി വചനം പ്രസംഗിക്കും. ഞാൻ അപ്പോഴും ചിരിച്ചു. ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, സണ്ണി എന്തിനാ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഈ പ്രവചനം കേട്ടിട്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞതാ, ദൈവം നുണ പറയില്ല, ദൈവം വ്യാജം പറയില്ല, ദൈവം കളവ് പറയില്ല. നീ വേണമെങ്കിൽ വിശ്വസിച്ചോ, നിന്നെ ദൈവം ഉയർത്തും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, ദൈവത്തിൻ്റെ വേലയ്ക്ക്. ദൈവത്തെ അറിയാത്തവരെ പോലും ദൈവം തൻ്റെ അറിവ് കൊടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തുന്ന കരുണയുള്ള കർത്താവ്. ഇന്ന് സുവിശേഷ പ്രഘോഷകരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം പ്രിയ മക്കളെ, ആദ്യം ദൈവത്തെ ഇത്ര അറിയില്ലായിരുന്നു, എന്നാൽ തമ്പുരാൻ തന്നെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുത്ത് തന്നെ മഹത്വപ്പെടുത്താൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയക്കുന്നൊരു ദൈവം. എൻ്റെ സ്നേഹമുള്ളവർ, ഇന്ന് ഈ ആസാം പള്ളിയിൽ ഈ വിശുദ്ധ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ വചനം എനിക്ക് ഓർമ്മ വരിക. നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യൻ്റെ പുത്രനുമല്ല. അവിടെ നിന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുമോ? അവിടെ നിന്ന് പ്രവചിച്ചത് നിറവേറാതിരിക്കുമോ? അരുണാചൽ പ്രദേശിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്, 1991 ആരംഭഘട്ടത്തിൽ ആ ധ്യാന മന്ദിരത്തിൽ വെച്ച് പെങ്ങളെ പരീക്ഷിക്കാൻ പോയ ആ ധ്യാനത്തിൽ വെച്ച് ദൈവം തൻ്റെ പ്രവാചകരിലൂടെ പറഞ്ഞ വാക്ക് നിറവേറിയിരിക്കുക. ഇന്ന് കുറേ സ്ഥലത്ത് പോയി പ്രിയപ്പെട്ടവർ, ഞാൻ നന്ദി പറയേണ്ട ദൈവത്തിന്. അദ്ദേഹം പറഞ്ഞു, പോളി ഡൊമിനിക് പത്രം എൻ്റെ ആൻ്റണി ചിറ്റിലപ്പള്ളിയച്ഛനും പറഞ്ഞു, സണ്ണിയെ സണ്ണീനെ ദൈവത്തിന് ആവശ്യമുണ്ട്, അനേക സ്ഥലങ്ങളിലേക്ക് അയക്കും ദൈവം. അനേക സ്ഥലങ്ങളിൽ പോയി പ്രിയ മക്കളെ, ജാർഖണ്ഡ് പോയി, ഛത്തീസ്ഗഡ് പോയി പ്രസംഗിച്ചു അനേകം തവണ, ഡൽഹി പോയി, ഹരിയാന പോയി, പഞ്ചാബ് പോയി, രാജസ്ഥാൻ പോയി, ഒറീസ പോയി, അതുപോലെ കർണാടക പോയി, ഇതാ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒറീസയിൽ പോയി, ഗുജറാത്തിൽ പോയി, ഇപ്പം നിൽക്കുന്നത് ആസാമിലാണ്. നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യൻ്റെ പുത്രനുമല്ലല്ലോ, അവിടുന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കോ. ഇന്ന് ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വായിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം, ആ ദൈവം പറഞ്ഞ വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കും. ഞാൻ നിൻ്റെ കടബാധ്യത നീക്കുമെന്ന് ദൈവം നിന്നോട് പറയുക. ഞാൻ നിൻ്റെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തും, ദൈവം നിന്നോട് പറയുക. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അപ്പടി വിശ്വസിച്ചോ? ദൈവം പറഞ്ഞത് അപ്പടി അങ്ങോട്ട് വിശ്വസിച്ചോ? ഈ വിശ്വാസക്കുറവാണ് പ്രിയമക്കളെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്നത്. സക്കറിയായോട് ദൈവം എന്താ പറഞ്ഞ്, ഞാൻ നിനക്ക് തരും മകനെ, വിശ്വസിച്ചില്ല പ്രിയമക്കളെ.
അവസാനം എന്തുണ്ടായി? ദൈവം കുഞ്ഞിനെ കൊടുത്തില്ലേ? എവിടെയെല്ലാം തമ്പുരാൻ പ്രവചിച്ചിട്ടുണ്ടോ അത് നടക്കും സ്നേഹമുള്ളവരെ. ഇന്ന് അനേകരും നെഗറ്റീവ് പ്രവചനങ്ങളുടെ പിന്നാലെ പോവാന്നേ, ഈ നെഗറ്റീവ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് അത് പ്രവചിക്കാൻ ചില വ്യക്തികളും, നിന്റെ വീട്ടിൽ ബന്ധനമുണ്ട്, നിന്റെ വീട്ടിൽ ശാപമുണ്ട്, നിന്റെ വീട് ഇതാ സർപ്പക്കാവായിരുന്നു പണ്ട്, നിന്റെ വീട്ടിൽ പൈശാചികമായ ബന്ധനം കിടപ്പുണ്ട്, അതുകൊണ്ട് നീ ഒരിക്കലും ഗതി പിടിക്കില്ല, നിന്റെ പൂർവികർ തിന്മ ചെയ്ത് ജീവിച്ചു, നീ ഒരിക്കലും നന്നാവില്ല. സ്നേഹമുള്ളവരെ, പൂർവികർ തിന്മ ചെയ്ത് ജീവിച്ചു, ഓക്കെ, പൂർവികർ നടന്ന വഴിയിലൂടെയാണോ നമ്മളിപ്പോൾ നടക്കുന്നത്? പൂർവികർ ചെയ്ത തിന്മയാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത്? എങ്കിൽ മാത്രം മൂന്നും നാലും തലമുറകളിലൂടെ അസ്വസ്ഥത കടന്നു പോകും. എന്നാൽ പൂർവികരുടെ പാപം കണ്ട് നീ ഭയപ്പെട്ട് എൻ്റെ പൂർവികൻ ചെയ്ത പോലെ, എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പനും ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല, ഞാൻ എൻ്റെ യേശു ക്രിസ്തു വിശ്വസിക്കും, എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് നീ ആ ദൈവത്തിൽ വിശ്വസിച്ച് നടന്നുനോക്കിയ പൂർവികരുടെ പാപത്തിൻ്റെ ആ ഒഴുക്ക് അവിടെ കട്ടാക്കും ദൈവം. എന്നിട്ട് ദൈവം ചോദിക്കുക, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ, പിതാവ് പച്ച മുന്തിരിങ്ങി തിന്നാൽ മകൻ്റെ പല്ല് പുളിക്കുമോ? പുളിക്കില്ല, പുളിക്കില്ല. എപ്പോഴാ പല്ല് പുളിക്കുന്നത്? പിതാവ് തിന്ന പച്ച മുന്തിരിങ്ങ മകനും തിന്നുകൊണ്ട് നടക്കുമ്പോൾ, പിതാവ് നടന്ന വഴിയിലൂടെ മക്കളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മൂന്നും നാലും തലമുറയിലേക്ക് ആ പച്ച മുന്തിരിങ്ങയുടെ പുളിപ്പ് പോവാ പ്രിയമക്കളെ. എന്നാൽ എൻ്റെ അപ്പൻ തിന്ന പച്ച മുന്തിരിങ്ങ അത് ദൈവഹിതമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറുമ്പോൾ, പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കളോട് പകരം ചോദിക്കാത്ത ദൈവം. എസ്കേൽ 18-ൽ ദൈവം എന്താ പറഞ്ഞെന്നറിയോ? ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, ദുഷ്ടൻ മരിക്കുന്നതിലല്ല എനിക്ക് ആനന്ദം, ദുഷ്ടൻ ജീവിക്കണം, ദുഷ്ടൻ മാനസാന്തരപ്പെടണം, ദുഷ്ടൻ വിശ്വസ്തനാകണം, ദുഷ്ടൻ നീതിമാനാകണം, അവൻ ജീവിക്കണം. ഇതാ ദൈവത്തിൻ്റെ ഹിതം, ഇതാ ദൈവത്തിൻ്റെ പ്രത്യാശ, ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രിയമക്കളെ. അതുകൊണ്ട് ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല, കർത്താവ് പ്രവചിച്ചു. എങ്കിൽ എനിക്ക് നാശം വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി വചനം കേട്ടോ, നീ നശിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ ജീവിക്കണം, നീ തമ്പുരാനോടുകൂടി ജീവിക്കണം, നീ അനുഗ്രഹം പ്രാപിക്കണം. അനുഗ്രഹിക്കും ഞാൻ നിന്നെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അത് സത്യ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ദൈവം നുണ പറയില്ല കേട്ടോ. നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ലെന്ന് പറഞ്ഞ ദൈവവചനം നുണയല്ല പ്രിയമക്കളെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം നുണയല്ല പറഞ്ഞത്. നിന്റെ വീട്ടിലൊന്നിനും കുറവുണ്ടാവില്ല, നീ കടം വാങ്ങാൻ ഇടവരില്ല എന്ന് നീ അങ്ങോട്ട് വിശ്വസിച്ചോ, അത് പറഞ്ഞ ദൈവം അതുപോലെ പ്രവർത്തിക്കും. നിനക്ക് കടം വാങ്ങാൻ ഇടവരില്ല, അനുഗ്രഹിക്കുന്നുണ്ട്, ഒന്നും തടസ്സപ്പെടില്ല. നിന്റെ അപ്പക്കുട്ടയും മാവ് കുടയ്ക്കുന്ന കലവും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടും സ്നേഹമുള്ളവർ. നിന്റെ സന്തതികൾ അനുഗ്രഹിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അത് സത്യം, നുണ പറയില്ല ദൈവം. എന്തെല്ലാം പ്രവചനങ്ങൾ ബൈബിളിലുണ്ടോ അത് നീ സ്വീകരിച്ചോ ഹൃദയത്തിൽ. എപ്പോഴും നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇത് കർത്താവ് പറഞ്ഞ പ്രവചന, നുണ പറയില്ല ദൈവം. പറഞ്ഞത് സംഭവിക്കാതിരിക്കുമോ? നീ എവിടെ പോയാലും എൻ്റെ പ്രിയമക്കളെ, ഇത് അരുണാചലിലും ഇവിടെ പല സ്ഥലങ്ങളിലൊക്കെ ഈ ആദിവാസി കേന്ദ്രങ്ങളിൽ ക്രിസ്ത്യാനികൾ പള്ളികളിൽ വെച്ച വചനം പ്രസംഗിക്കുന്നത്, അവിടെയൊക്കെ കൂടെയുള്ള ഒരു അനുഭവം, ദൈവം ഒപ്പം നടക്കുന്ന അനുഭവം, ഒന്നിനും കുറവില്ലാതെ. ഈ വചനം വിശ്വസിച്ചോ? ബൈബിളിൽ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ബൈബിളിൽ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. സംഭ്രമിക്കേണ്ട, വിഷമിക്കേണ്ട. ഒരു പക്ഷെ നീ നായിരിക്കുന്ന സ്ഥലം അസ്വസ്ഥതയുള്ളൊരു സ്ഥലമാണോ? നീ ഒത്തിരി വേദനിക്കുന്നുണ്ടോ? കർത്താവ് എന്താ പറഞ്ഞെന്നറിയോ? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളയക്കും, പക്ഷെ അവയൊന്നും നിങ്ങളെ തൊടില്ല, അവയൊന്നും നിങ്ങളെ ആക്രമിക്കില്ല. നീ എവിടെ ചെന്നപ്പെട്ടോ, ഏത് സാഹചര്യത്തിൽ ചെന്നപ്പെട്ടോ, നീ പ്രവചനത്തിൽ വിശ്വസിക്കുക, നല്ല നല്ല പ്രവചനങ്ങൾ ബൈബിളിൽ നിന്ന് നീ പഠിക്കുക, മനഃപ്പാഠമാക്കുക, എന്നിട്ട് ഈ വചനം കൂടെ ചേർത്ത് വയ്ക്കുക. നുണ പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ലല്ലോ. അവിടുന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതിരിക്കുമോ? അവിടുന്ന് പ്രവചിച്ചത് നിറവേറാതിരിക്കുമോ? നിറവേറും, നിറവേറും. പോസിറ്റീവ് തിങ്ക് ചെയ്യുക, പോസിറ്റീവായ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ഉള്ളിൽ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ നിറയട്ടെ. കണ്ണടയ്ക്കുക ഒരു നിമിഷം, കൈകൾ കൂപ്പുക.
ഈശോ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ. നീ സംരമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ മുറിവേൽപ്പിക്കും, പക്ഷെ ഞാനാ വെച്ച് കെട്ടുന്നത്. ഞാൻ നിനക്ക് ദീർഘായുസ് തരും. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് ദൈവം പ്രവചിച്ചിട്ടുണ്ട്. എങ്കിൽ പൊന്നു മക്കളെ, രോഗികളായ ആരെങ്കിലും ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ രോഗം നിൻ്റെ മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, സ്വീകരിക്കുക. നുണ പറയില്ല അവിടുന്ന്, അവിടുന്ന് വ്യാജം പറയില്ല. നിൻ്റെ കടങ്ങൾ വീട്ടും ദൈവം. നീ കടം വാങ്ങാൻ ഇടവരില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നീ കടം കൊടുക്കുന്നവനെ മാറുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് നീ സ്വീകരിക്കിപ്പോ. നുണ പറയില്ല, നിൻ്റെ കടവായുധ ദൈവം ഏറ്റെടുക്കും. ഞാൻ നിനക്കൊരു ഭവനം തന്ന് അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. നീ എവിടെ ചെന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെ. നല്ല നല്ല സന്ദേശങ്ങൾ കേൾക്കട്ടെ ഈ സമയം, നല്ല നല്ല സന്ദേശങ്ങൾ വായിക്കട്ടെ, അത് ഹൃദയത്തിൽ എഴുതി വയ്ക്കട്ടെ, ഹൃദയ ഭിത്തികളിൽ ആലേഖനം ചെയ്യട്ടെ. എന്നിട്ട് ഈ വചനം വിശ്വസിക്കുക. നുണ പറയാൻ, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. കർത്താവെ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ ആ വലിയ നല്ല പ്രവചനങ്ങൾ നിൻ്റെ മക്കളുടെ ഹൃദയത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുക ദൈവമേ. നിൻ്റെ മക്കളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഈ തിരുവചനം കേട്ട ആരെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് നീ തുടക്കി കർത്താവെ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിക്കുമെന്ന്. നീ ശേഖരിക്കുക തന്നെ ചെയ്യും ദൈവമേ. നീ നുണ പറയില്ല. നുണ പറയാൻ നീ മനുഷ്യനല്ല. ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയിലിരുന്ന് ഉള്ളൊരുക്കി കരയുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീര് മാറട്ടെ കർത്താവ്. ആ കണ്ണീര് കുപ്പിയിൽ സൂക്ഷിച്ച് നീ ഉത്തരം കൊടുക്കുക ദൈവമേ. പരിശുദ്ധമ്മേ, യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവം പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചമ്മേ, ദൈവത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധമ്മേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അമ്മ ഭാഗ്യവതിയാണല്ലോ. അമ്മയെപ്പോലെ ഞങ്ങളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകട്ടമ്മേ. കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ. ഞാൻ നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിട്ടുണ്ട്. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. നിൻ്റെ മരണം പോലും സ്വർഗത്തിലേക്കുള്ള വിളിയാണെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് മരണഭയമെല്ലാം മാറ്റിക്കളയട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിൻ്റെയോ നിൻ്റെ മക്കളുടെയോ നിൻ്റെ മക്കളുടെ മക്കളുടെയോ അധരങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും എടുത്തു മാറ്റില്ല. യെശയ്യാ 59:21, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങളും നിൻ്റെയോ നിൻ്റെ മക്കളുടെയോ അവരുടെ മക്കളുടെയോ നാവിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും എടുത്തു മാറ്റില്ല. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കളായ പൊന്നു മക്കളെ, നിങ്ങൾ വിശ്വസിച്ചോ ഈ വചനം? ദൈവം നുണ പറയില്ല. നിന്നിൽ ദൈവം നിക്ഷേപിച്ച പരിശുദ്ധാത്മാവും നിൻ്റെ അധരങ്ങളിൽ ഒരു വചനമെങ്കിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടോ? ഇത് നിൻ്റെ മക്കളിലേക്ക് ദൈവം കൈമാറും. ജീവജലത്തിൻ്റെ അരുവിയായി നിൻ്റെ മക്കളിലേക്ക് ഒഴുകും ഈ ആത്മാവ്. മക്കളിൽ നിന്ന് മക്കളിലെ മക്കളിലേക്ക്, മക്കളിൽ നിന്ന് മക്കളുടെ മക്കളിലേക്ക് കർത്താവ് പറഞ്ഞ കാര്യം ഇത് നിറവേറും. പൊന്നു മക്കളെ, എല്ലാ മതസ്ഥർക്കും വേണ്ടി മരിച്ച ദൈവം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോയില്ല, നിത്യജീവൻ പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞവൻ ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞ്, നാനാജാതി മതസ്ഥരെക്കുറിച്ച്. ഇന്ന് ഏതെങ്കിലും മറ്റ് മതസ്ഥര് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ, വിശ്വസിച്ചോ, ദൈവം നിനക്ക് വേണ്ടിയാണ് മരിച്ച്. നിന്നെ ദൈവം അനുഗ്രഹിക്കും. നിൻ്റെ കുടുംബത്തിലെ ശാപങ്ങൾ മാറും, നിൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറും, നിൻ്റെ വീട്ടിലെ കണ്ണുനീര് മാറും, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇത് വിശ്വസിച്ചോ? കർത്താവായ യേശു നുണ പറയില്ല, പിതാവായ ദൈവം നുണ പറയില്ല, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം നുണ പറയില്ല. വിശ്വസിക്കട്ടെ. മാതാവേ, പൊന്നുമക്കളെല്ലാം അനുഗ്രഹിക്കണമേ. കടങ്ങൾ മാറട്ടെ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാമേ. ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ മാറട്ടെ. തകർന്നു കിടക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ നീ വീണ്ടും കൂട്ടിച്ചേർക്ക്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. കർത്താവെ, വേർപെടുത്താതിരിക്കട്ടെ. കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കട്ടെ. ഞങ്ങളുടെ കഴിഞ്ഞുപോയ ഭാവങ്ങൾ, കാർമേഘം പോലെയുള്ള നിൻ്റെ തിന്മകളെ മൂടൽ മഞ്ഞ് പോലെ ഞാൻ വെണ്മയുള്ളതാക്കുമെന്ന് അരുളി ചെയ്ത ദൈവം, പൊന്നുമക്കളെ, എത്ര വലിയ തെറ്റായിക്കോട്ടെ നമ്മൾ ചെയ്തത്, അനുദപിക്കുമ്പോൾ ക്ഷമിക്കുന്ന കർത്താവ്. നന്ദി പറയട്ടെ ഈശോയ്ക്ക്.
പ്രവചനത്തിൽ വിശ്വസിക്ക്. മനസ്സിൽ എഴുതി വെക്കട്ടെ, എൻ്റെ കർത്താവ് നുണ പറയില്ല, പറഞ്ഞ പോലെ പ്രവർത്തിക്കും. യേശുവേ ആരാധന, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. കണ്ണുനീര് മാറട്ടെ, ദുരിതങ്ങൾ മാറട്ടെ. വിവാഹം കഴിക്കാതെ വേദനിച്ച് നടക്കുന്ന പൊന്നുമക്കൾക്ക് ജീവിത പങ്കാളി ഒരുക്കി കൊടുക്ക്. നീ പറഞ്ഞല്ലോ ഞാൻ നിനക്ക് ചേർന്ന് ഇണയത്തരുമെന്ന്. പ്രവചനം പൂർത്തിയാകട്ടെ ദൈവമേ. നിൻ്റെ മക്കൾക്കൊരു ഭവനം കൊടുക്ക്. നിൻ്റെ മക്കളുടെ വേദന മാറട്ടെ, മക്കൾ വിശുദ്ധിയിലാകട്ടെ, രോഗങ്ങൾ മാറട്ടെ, ലോകം മുഴുവൻ ദൈവത്തിൻ്റെ വചനം പടരട്ടെ. ഇപ്പോൾ രോഗികളായ പൊന്നുമക്കൾക്ക് നീ സൗഖ്യം കൊടുക്ക്. യേശുവേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നുണ പറയാൻ ദൈവം മനുഷ്യനല്ല, പറഞ്ഞത് പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്.